പുകവലി മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. അപ്പോ ഈ പറഞ്ഞതൊക്കെ ഇതിലുണ്ടല്ലേ? പിന്നെ ഉണ്ടോന്നോ? നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സഖ്യന്റെ വിരിമാറി മേഘങ്ങളോട് സല്ലപിച്ച് കാടും കാട്ടാറും കനകിരീടമണിയിച്ച അടയ്ക്കാമുറി, നന്മകളുടെ തിലകം ചൂടിയ മനുഷ്യർ മതസാഹോദര്യത്തിന്റെ പ്രതീകങ്ങളായ നാട്ടിൽ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ആശ്രിതവത്സലയായ അടയ്ക്കാമുറിയുടെ പാലക ദേവമാതാവിന്റെ തിരുനാൾ. തിരുനാളിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഭക്തി നിർഭരമായ റാസ ഇന്ന് കൃത്യം 6:30 പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് വെട്ടുകുഴി ജംഗ്ഷനിൽ എത്തുന്നതും. വലഞ്ചേട്ടാ, ഒരു നാരങ്ങാവെള്ളം. തണുത്തത് വേണോ ബഷീറെ? വേണ്ട ചേട്ടാ, തൊണ്ട പോവും. നിനക്ക് വേണോ ഗ്ലീറ്റസേ? ഓ വേണ്ട. ഈ ഉണ്ണിയിപ്പ എല്ലാവർക്കും കൊടുക്കാവുള്ളതാ? ചാച്ചൻ തുടങ്ങിയ നേർച്ച ആയതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും മുടക്കിയിട്ടില്ല മോളെ. എന്റെ കുഞ്ഞിലെ മുതലെ പെരുന്നാളിന്റെ പായസം ഉണ്ണിയപ്പ ഇവിടെ നിന്നായിരുന്നു. അതൊക്കെ വേണമല്ലോ. പക്ഷേ ഇപ്രാവശ്യം പായസം വെച്ചിട്ടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായിട്ട് വരുമല്ലേ, ഇത്തിരി പിടിയും കോഴിക്കറി എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞങ്ങള് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ചോദിച്ചേട്ടായിരിക്കും ഇടുക്കിക്ക് ഉരുളുപൊട്ടി കിഴക്കയിലെ കയ്യാലെല്ലാം പോയി കിടക്കില്ലയോ. ഇനി 2 അവിടെ നിന്ന് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കി. അതൊക്കെ നോക്കി നടത്തിട്ട് എന്നാ കിട്ടാനാ? ആ പറമ്പം കൊടുത്തേക്കാൻ ഞാൻ 100 പറഞ്ഞതാ. ആ പറമ്പോണ്ട് പ്രയോജനം കിട്ടിയത് എനിക്ക് മാത്രമേ ഉള്ളൂ. അല്ല, ജോണിച്ചേട്ടായ പറമ്പ് വാങ്ങിച്ചോണ്ടല്ലേ അവിടെ വന്നതും അപ്പച്ചനെ കണ്ടതും എന്നെ പരിചയപ്പെട്ടതും വീട്ടിയാലോ ഈ കല്യാണം നടന്നു. അത് ശരിയാ. അലക്സ് എന്നാ തിരിച്ച് UK? ഒരാഴ്ചക്കകം പോണം. എന്ത് കോളാ ചായ? ഇത്തവണ ടീമുകളൊന്നും എത്തിയിട്ടില്ലല്ലോ. ഓ, ഒരു അടിപിടി ഇല്ലാത്ത എന്ത് പെരുന്നാളായത്! ഒരു 5 മതിയാവോ ബിലി? ഓ, അത്രയൊന്നും ആവശ്യം വരത്തില്ല ചേട്ടായി. ഇത് കസേര വെക്കട്ടെ മോനാളി. ഇതേത് പുണ്യവാളൻ? എടാ കുഞ്ഞെ, ഇതെന്റെ വലിയപ്പച്ചന്റെ ഫോട്ടോ ഇല്ലയോ? പോയി യേശുവിന്റെ ഫോട്ടോ എടുത്തിട്ട് വാടാ. ചേട്ടോ, അണിയൊന്നും നേർന്നില്ലേ? പാസയിങ് ഇറങ്ങാറായി. എന്നാ ചെയ്യാനാടാ? പോയി ഇമാരൊക്കെ ഈ പണി തീർക്കും. ആ ജെൻസാ, കയറി വാ മോനെ. ഒരടിയുടെ കോള് വല്ലതും ഉണ്ടോ? പെരുന്നാളായിട്ടൊന്നും ഇല്ലയോ? അവരൊക്കെ അങ്ങ് പറമ്പിലുണ്ട്, ഒന്നും ഇല്ലായിരിക്കും ഇല്ലയോ? എന്നാ പെരുന്നാളാടായ നമ്മുടെ ദേശത്തിന്റെ അനുഗ്രഹമായി നാം നടത്തുന്ന ഈ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് പോക്കാം. നല്ല പൊടിയുള്ള കപ്പയാ. പൊടി മാത്രമല്ല, നല്ല കല്ലുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ ഒരു 4-5 പ്രാവശ്യം കഴിയുകയാണ്. ഒരു കുഴപ്പമില്ല. കല്ലിട്ടാന്നോടാ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാ താ മൂഞ്ഞിട്ട്? പെരുന്നാളിന് വലിയ കൊഴുപ്പൊന്നുമില്ലേ? എൻസാ, കൂമ്പുപാടി പോലെ പരിപാടിയാണേ. കുറച്ച് വെള്ളമൊക്കെ കഴിക്കടാ. ഇനി എന്തോ വേണം. ഇല്ലടാ ജെൻസാ, അത് വേണ്ട.
ഒരു മൂന്നെണ്ണം കൂടി എടുത്താലോ? ഒരു അഞ്ചെണ്ണം ഇവിടുത്തെ പെരുന്നാളല്ലേ, ഞങ്ങൾ മേടിച്ചോ. സ്വന്തം പള്ളിയിലെ നേർച്ചയടാ ഒരെണ്ണമെങ്കിലും കഴിക്കും പോനെ. വേണ്ടേ വേണ്ട. ഉണ്ണിയപ്പം ഉണ്ണിയപ്പം നേർച്ചയുടെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം. ഇതിപ്പോ ഉണ്ണിയപ്പം മാത്രമേ ഉള്ളൂ നമ്മുടെ പെരുന്നാളൊക്കെ. നല്ല നാടൻ വാറ്റിയിട്ട നല്ല മാർഗം ഉണ്ടോ? വാറ്റോ നമ്മുടെ ഗീരിപ്പാപ്പൻ കച്ചവടോ കാര്യം ഉണ്ടായിരുന്നേ ഉണ്ടല്ലോ. വാറ്റിയാനോട് ഒഴിക്കുകയാണ്. അയാളിപ്പോ ചെയ്യില്ലല്ലേ? ഇല്ലില്ല, അയാള് പുറത്തിറങ്ങി. മോനെ ഒരെണ്ണി ഒഴിക്കടാ, കൊണ്ട് വെക്കണോ? അയ്യോ നിക്കാൻ സമയമില്ല മോനെ, ഒരെണ്ണി ഒഴിക്കടാ. ഞാനത് ഇതുകൊണ്ട് വെക്കണോ? പിന്നെ പെരുന്നാളൊക്കെ എങ്ങനെ പോകുന്നു? പെരുന്നാളൊക്കെ എങ്ങനെ പോകുന്നു? ചെറുതൊഴിക്കട്ടെ. വേണ്ടടാ പോയി, അന്ന് ഞാൻ നിർത്തിയ പിന്നെ തൊട്ടിട്ടില്ല. ഇങ്ങനെ കഴിക്കാതെ ജീവിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ. പിന്നെ എല്ലാരും ഒക്കെ എന്തി? എല്ലാരും കൂടെ തന്നെ ഉണ്ട്. ആ ജെൻസാ, സുഖമാണോ? എന്നാ പിന്നെ നിക്കുന്നില്ലടാ പോയി, ഞാനങ്ങ് പോയേക്കുക. ശരി എന്നാ. ഇതെന്താ ഈ കപ്പേരിതുവരെ പോയി? കുർബാന കേറണ ഒന്നും മതി എന്ന് പറയണോ? നാളെ ഇപ്പൊ ഒന്നിനും വയ്യാത്ത അവസ്ഥയിലായിരിക്കും. സഹിച്ചായോ? സഹിച്ചാ? ഏ അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹിച്ച, റാസ ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി. നിങ്ങൾ എവിടാന്ന് അച്ഛൻ ചോദിക്കുന്നത്? അയാൾ എവിടെ ഇരിക്കട്ടെ, പേലി കഴിയുമ്പം വിളിക്കാം. ജെൻസാ, എന്റെ കൊച്ചും ലണ്ടൻകാരനും. കനവിൽ ഞാൻ കാത്തു നിന്നാൽ പോരുമോ? എന്നുയിരിൻ പൂവനിയിൽ മുത്തുകളെ ഞാൻ നിനക്കായി നുള്ളി നുള്ളി കോത്തിടാം പോരുമോ? വീട്ടുകാരെ കല്യാണം ഏതാണ്ട് ഉറപ്പിക്കുന്ന മട്ട. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ പറ. ഞാനിതങ്ങ് സമ്മതിക്കട്ടെ ജെൻസ? എടോ സ്വാബു, താൻ ഈ കൊടയും പടിയോട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ലോ. ഓ, ആരും എന്നെ കാണാതിരിക്കാൻ കൊടയും മറച്ചു പിടിച്ചല്ലേ ഞാൻ വന്നേ. ആ ഫസ്റ്റ് മനെ നിന്ന് പിടിച്ചേ, ഒരു ചെറുതീ കഴിച്ചേ. കൊട എന്നാ വിടി അടി. ആ ഞാൻ പോട്ടെ, കൊടയും കാട്ടെ. കൊടയോടൊന്നും വെച്ചിട്ട് പോവല്ലേ.
അമ്മച്ചി ഇതെങ്ങോട്ട് കയറി പോവാ? അയ്യോ, ഒരു സ്തുതി പറയാൻ വന്നതല്ലേ. വാസം ഇങ്ങോട്ടല്ലേ അമ്മച്ചി, അങ്ങോട്ടല്ലേ പോയത്. അപ്പൊ പിന്നെ ഇതുവഴി ഒരു കൊട പോയതോ? ഓ, അത് വന്ന പോലെ. അയ്യോടാ മക്കളെ, ഞാൻ വിചാരിച്ചു തിരുസ്വരൂപം എഴുന്നള്ളിച്ചോണ്ട് വരുവാന്ന്. ഏതായാലും വന്നതല്ലേ, അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ഒരു പുക ഇനി അന്നേടെ ഇറക്കാം. എടാ കൊച്ചേർക്ക, നീ ആ ഓലിക്കലേ മറിയാമ്മയുടെ മോനല്ലേ? ഇവന്റെ വെല്ലുമ്മച്ചിയും ഞാനും കൂടി എന്തോരം ബീഡി വലിച്ച് തള്ളിയിട്ടുണ്ടെന്നറിയാമോ? അന്ന് തുള്ളപ്പനിയുള്ള കാലമാ, നാട് മുഴുവൻ പട്ടിണിയാകാതിരിക്കാൻ വേണ്ടി കാട്ട് കയറി കൃഷി ചെയ്തോളാൻ സർക്കാർ പറഞ്ഞു. ഇപ്പൊ വലിയൊന്നുമില്ല, ഈ കാടൊക്കെ വെട്ടിത്തെളിക്കുന്ന സമയത്തേ ഉള്ളായിരുന്നു അതൊക്കെ. ആ, അതൊക്കെ ഒരു കാലം. ഇതുപോലെ എന്നും ഉണ്ടാകട്ടെ. ആ മൈക്ക് സെറ്റാർക്ക് ഒഴിച്ചൊരു സാധനം ഇങ്ങനത്തെ. എടാ മൈക്ക് സെറ്റാർക്ക് ഞാൻ ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സജി തനിക്ക് എപ്പോഴത്തെ മാറ്റിയിട്ട് പഠിക്കത്തില്ലേ? നമ്മുടെ പാപ്പൻ ചേട്ടൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ലല്ലോ. ഓ, വരാഞ്ഞ കാര്യമോ? ഇല്ലെന്നുണ്ട്, ആരുടെയും കോട്ട് വെച്ച് അടിയായി. ഓ, ഈ പ്രാവശ്യം പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഒന്ന് ഒതുങ്ങിയ വട്ട. എടാ പീലുകുഞ്ഞെ, ആരാ വരുന്നതെന്ന് നോക്കി. പീലുകുഞ്ഞിന് ആളിനെ മനസ്സിലായോ? നമ്മുടെ പുലിത്തറയിലെ ആ ഷാന്റി ചേച്ചിയുടെ. അതെ, നിങ്ങൾ രണ്ടെല്ലാം കണ്ടില്ലേ? അല്ല, വേർസില. ചേട്ടാ ഇതാ ഇരിക്ക. ആ അടിക്കും മോനെ, മണം അങ്ങോട്ട് പിടിക്കുന്നില്ലേ മോനെ? കുഴപ്പമില്ല. എന്റെ വീലുക്കുഞ്ഞ് അവിടെ ഇവരൊക്കെ എന്ന് പറഞ്ഞാല് വലിയ വലിയ സാധനങ്ങൾ അടിക്കുന്ന ആൾക്കാരില്ലേ? ഇത് നമ്മുടെ ജിൻസിയുടെ ആങ്ങളെയല്ലേ? ആ ജിൻസൻ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ? അപ്പം മരിച്ചു പറഞ്ഞായിരുന്നു. അമ്മയൊക്കെ സുഖമായിരിക്കുന്നോ? വാഴക്കൃഷിയൊക്കെ ഉണ്ടോ ഇപ്പോഴും? പെങ്ങളിപ്പോ ഇവിടെ? ഞാനവള് ഒന്നിച്ച് പഠിച്ചതന്നേ. അവളിപ്പം വീട്ടിലോ? അപ്പൊ അളിയനോ? നീ ഇവിടെ തന്നെ കാണില്ല, കാണിച്ചു തരാടോ? ഞാൻ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പണി ചെയ്തിട്ടൊന്ന് പാളിട്ടുണ്ട് പാപ്പൻ ചേട്ടാ. ജെൻസൺ ഒരാളെ കൈവച്ചു, അവനെ പുലിത്തറയിലെ ഷാന്റിയുടെ കെട്ടിയവൻ. പാപ്പൻ ചേട്ടനവിടാ? അവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാ പോയേക്കുന്നു. കാണിച്ചു തരാമെന്നല്ലേ പറഞ്ഞത്? തന്നില്ലല്ലോ. ഒരു കുഴപ്പമില്ലാതെ നടന്നോണ്ടിരുന്ന പരിപാടിയാ, ഇവനാ കയറി അലമുണ്ടാക്കിയത്. എന്നിട്ട് അണ്ണാക്ക് കത്തിപ്പോടെ മതിയടാ കുടിച്ചത്? ഇവനെന്താ കുടിയായി കുടിക്കുന്നേ? അവൻ കുടിക്കട്ടെ. ഒരു കാര്യമില്ല, അവനെ കയറി തല്ലേ നോക്കുമ്പോഴാ. തല്ലിയ തല്ലി, എന്ത് ചെയ്യാൻ പറ്റും? ഇനി കർത്താവ് മുമ്പരാൻ വിചാരിച്ചാലും തിരിച്ചെടുക്കാൻ പറ്റുവോടാ?
പറ്റില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം, നിങ്ങൾ പേടിക്കാരി. ഒന്നുമല്ലല്ലോ, ഇവൻ ആൺകുട്ടിയല്ലേ. ഫ്രീ ആയില്ല, ഞാൻ വിളിക്കാം. ഒന്നും പറ്റിയിട്ടില്ല, ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ. എടാ ജൻസ, എന്താടാ നിന്റെ പ്രശ്നം? നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്തെങ്കിലും ഒന്ന് പറ ജൻസ. ഒന്നുമില്ലേ, പാപ്പൻ ചേട്ടനില്ലേ നമ്മുടെ കൂടെ. ഞാനൊന്ന് നന്നായി വന്നതാ, പക്ഷെ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാ ഞാൻ എന്നാ ചെയ്യാനാ? നിങ്ങൾ പറ. നമ്മൾ ഇത്രയും ചോദിച്ചിട്ട് ഇവനൊന്നും പറയുന്നില്ലല്ലോ. വീട് എന്താണ് നിന്റെ പ്രശ്നം? പറ, ഞങ്ങൾക്ക് ഇല്ല നിന്റെ കൂടെ. ഞാൻ കാര്യം പറഞ്ഞാ നിങ്ങൾ എന്റെ കൂടെ നിക്കോ? നിക്കോടാ, നീ പറ. എനിക്കൊരാളെ കൊല്ലണം. ആരെയാ ജൻസ? പറയടാ, ആരെയാ? പറയാ, എന്റെ അളിയനെ. നിങ്ങൾ നിൽക്കൂ എൻ്റെ കൂടെ, നിൽക്കൂ എന്ന്. എടി, ഞാൻ വരാൻ കുറച്ച് താമസിക്കും. ഒന്നുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ പോകാൻ പറ്റുമോ? ഞാൻ വിളിക്കാം. ഞാൻ വരടാ കൂടെ. ഹലോ, എന്താ റിപ്ലൈ? ഞാനങ്ങോട്ട് വിളിക്കാം, വിളിക്കാന്ന് പറഞ്ഞില്ലേ? പണ്ട് ഇതുപോലെ എടുത്തെ വാക്ക് കേട്ട് ചാടി പുറപ്പെട്ടതാ എന്റെ കാലം ജീവിതം പോയത്. നമ്മൾ പലതും ജയിച്ചു എന്ന് കരുതും, പക്ഷെ ജീവിതം തോൽവിയായിരിക്കും. എനിക്കാണെങ്കിൽ ഒരു പെങ്കൊച്ചിപ്പോ സെറ്റായി വന്നതേ ഉള്ളൂ. എനിക്ക് രണ്ട് കൊച്ചുങ്ങളുള്ളടാ. ഈ മുന്നേ പോകുന്നവർക്ക് ഇതുവല്ലോ അറിയണോ? ഒരൊറ്റപുത്തി പോയെന്റെ പറയേ, വേറെ ഒറ്റപുത്തി പോകണം. നിങ്ങൾ അളിയന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറ എങ്ങോട്ടേലും മാറിക്കോ. എന്തേലും കൊടുക്കുന്ന നമ്പറൊന്നും ഇല്ല. ഇനി നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ആ, എനിക്കൊന്നും അറിയത്തില്ല, വരുന്ന എന്തോ ചോട്ടെ. നീയൊക്കെ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ ഇതിലേ പെടുത്തും. വാ ഇങ്ങോട്ട്. നീ കിടന്നു, ഞാൻ വരുമ്പം വിളിക്കാം. ഒന്ന് പെട്ടെന്ന് വരണടാ, വരുവ. പാപ്പൻ ചേട്ടാ എപ്പോ വന്നു? എന്താ? നീ ഇന്നലെ പറഞ്ഞില്ലേ ഒരാളെ കൊന്നു? നീയല്ല നിന്റെ അളിയനെ കൊല്ലണം എന്ന് പറഞ്ഞത്? എന്റെ അളിയനെ ഞാനോ? അതാടാ, നീ തന്നെ. ഞാനോ? ആ, ഞാനോ? നീ തന്നെ. നീ പറഞ്ഞു, നീ ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല.
സ്തുതിയോടു രാജമകൾ ഹാലേലുയാ ഓ ഹാലേലുയാ നിൻ വലഭാഗേ പന്നി കുത്താൻ വന്നപ്പോ ഞാൻ വെട്ടിമാറി, പന്നി കിണറ്റിലും പോയി, ഞാൻ സൈഡിലും വീണു. ഇതിങ്ങളെയൊക്കെ കൊല്ലണ്ട സമയം കഴിഞ്ഞു. അതിന് ആരെങ്കിലും ഒക്കെ തുനിയണ്ടേ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം മെമ്പറേ. ശരി, എന്നാ ആയിക്കോട്ടെ, ശരി ഞങ്ങൾ ഇറങ്ങാം. ശരി മോനെ. ഇല്ല മോനെ, എനിക്കൊന്നും പറ്റിയില്ല, കഴുത്തൊന്ന് ഉളുക്കിയെന്നേ ഉള്ളൂ. ഇത്രയും പുകളൊക്കെ ഇവിടെ നടക്കുമ്പോ നീ എവിടെയായിരുന്നു ജെൻസ? നീ അവനെ കുറ്റം പറയാതെ കഴിക്ക എന്തായാലും എടുത്തു കൊടുക്ക്. മോം പോയി എന്തേലും കഴിക്ക്. പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരമിറങ്ങുമാറാകണമേ. എന്നേക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അദൃശ്യമായ വലതുവരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള തിരുനാളിന്റെ സമാപന കർമ്മത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ തിരുനാൾ സമാപിക്കുമ്പോൾ കൊടിയിറക്കിയ ശുശ്രൂഷയാണ് ഉടനെ നടത്തപ്പെടുന്നത്. നമ്മുടെ കൈക്കാരന്മാർ രണ്ടുപേരും കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തിച്ചേരുകയും കൊടിയിറക്കി അവരുടെ കയ്യിലേക്ക് വികാരേശം നൽകുമ്പോൾ അതുമായി ദേവാലയത്തിന് ചുറ്റും അവർ ഊരുകളത്തിൽ നടത്തേണ്ടതുമാണ്. തുടർന്ന് സമാപന ആശീർവാദവും നേർച്ച വിളമ്പുകളും ഉണ്ടായിരിക്കുന്നതാണ്. സഹകരിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ കാവലും സംരക്ഷണവും നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും കോട്ടയായി തീരട്ടെ. അപ്പം പറഞ്ഞിട്ടുള്ള ശരി, കള്ളല്ല നമ്മുടെ ഉള്ളിലെ സ്പിരിറ്റാ പ്രശ്നക്കാരൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹീതരാകട്ടെ. ആത്മീയമായി തിരുനാൾ ആഘോഷത്തിൽ സംബന്ധിച്ചെല്ലാവരെയും ദൈവം നമ്പരാൻ അനുഗ്രഹിച്ച് ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളെയും ആശ്വാസിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവേ ബലഹീനവും ഇത് ജെൻസൺ മദ്യപിച്ച കഥയല്ല, മദ്യപാനം നിർത്തിയ കഥയാണ്. കരടിൽ ഒരു കൂടൊരുക്കി മഴവിൽ മണിപ്പങ്കൽ കെട്ടി കനവിൽ ഞാൻ കാത്തു നിന്നാൽ പോരുമോ.